അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾക്ക് അല്ലാഹുവിൻ്റെ കാലങ്ങൾ കൊണ്ട് നിശ്ചയിച്ച മാസങ്ങൾ മാറി മാറി ഈ വർഷം റമദാൻ ഷെരീഫ് നമ്മുടെ സമാഗതമായിരിക്കുകയാണ്. ഈ റമദാൻ ഷെരീഫ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിൻ്റേതായ രൂപത്തിൽ അതിൻ്റേതായ മട്ടത്തിൽ എടുക്കുവാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. റമദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോമ്പെടുക്കുന്ന മാസമാണെന്ന് അറിയാം. പക്ഷേ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നോമ്പെടുക്കുവാനും നമസ്കരിക്കുവാനും എല്ലാം വിഷമമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി നല്ല ഒരു രൂപത്തിൽ അല്ലാഹു തആല ആക്കി തരുമാറാവട്ടെ. ഇതിൽ നമസ്കാരം എന്നത് വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജുമാ എന്നുള്ളത് അത് പള്ളിയിൽ വെച്ചേ നടക്കുകയുള്ളൂ. അതിന് വിരോധന വന്നതുകൊണ്ട് ആ ജുമായും പ്രസാദം ഇല്ലാതായിരിക്കുകയാണ് മിക്ക സ്ഥലങ്ങളിലും. പക്ഷേ ചില വീടുകളിൽ എന്ത് ചെയ്യുക, ആളുകൾ നിസ്കരിക്കാൻ പറ്റുമെന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ ഒരിക്കലും എന്ത് ചെയ്യുക, ജുമാ നിസ്കരിക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾക്ക് അറിവ് കിട്ടുകയും ആഴ്ചത്ത് അവർ അതാരും ചെയ്തിട്ടില്ല എങ്കിലും വീട്ടിൽ വെച്ചുകൊണ്ട് ജുമാ ഇല്ലാത്ത എല്ലാ നമസ്കാരവും വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ പോലത്തെ പ്രധാനപ്പെട്ട നമസ്കാരങ്ങൾ വീട്ടിലെ ആളുകളുമായി കൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. പള്ളികളിൽ നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, പള്ളിയിലെ ആ മഹലിലെ ജനങ്ങൾക്ക് ഒരു കുറ്റകരമായ കാര്യമാണ്. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വന്നതാണ് ഒരു മഹലത്തിൽ ജുമാ അല്ലെങ്കിൽ നമസ്കാരം ഇമാമത്ത് ബന്ദാകുക എന്നുള്ളത് ആ ജനങ്ങൾക്ക് മുഴുവനും കുറ്റകരമായ കാര്യമാണ്. അത് ഫർള് കിഫായായ കാര്യമാണ്. ഒരു മയ്യത്ത് നമസ്കരിക്കുക, മയ്യത്തിന് എന്ത് ചെയ്യും, മറമാടുക എന്നുള്ളത് ആ ജനങ്ങൾക്ക് ഫർള് കിഫായാണ്. ഫർള് കിഫായാവുമ്പോൾ ഒരാൾ ചെയ്താൽ എല്ലാവർക്കും അത് വീടി, ഒരാൾ ചെയ്തില്ലെങ്കിലോ എല്ലാവരുടെ പേരിലും അതിൻ്റെ കുറ്റം ഉണ്ടാവും. ഈ കുറ്റം എന്ത് ചെയ്യുക, ജുമായും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതും പറയാൻ നിലയ്ക്കുകയാണ്. ഈ മഹലത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാവരും കൂടി നിസ്കരിക്കാനുള്ള ഒരു ഫർളാക്കപ്പെട്ട കാര്യമാണ്, ഫർള് കിഫായിയായ കാര്യമാണ് ജുമാ നിസ്കരിക്കുക എന്നുള്ളത്. ആ ജുമായുടെ സമയത്ത് നാല് പേരെങ്കിലും കൂടി എന്ത് ചെയ്യുക, ആ ജുമാ നമസ്കരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ബാക്കിയുള്ള എല്ലാവരുടെ പേരിലുള്ള കുറ്റങ്ങൾ കേസിലാവാനും വേണ്ടി അത് നന്നായിരിക്കും. അതുകൊണ്ട് ജുമാ ഫസാദാക്കേണ്ട കാര്യമില്ല. സുന്നത്ത് ഖൗലും ഖൈലിയൊക്കെ അതിലുണ്ട്. അതൊക്കെ അമൽ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ഖൗലാണെന്ന് പറഞ്ഞ് തള്ളേണ്ട സമയമല്ല ഇപ്പോൾ. പിന്നെ ഖൈലിയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളേണ്ട സമയമല്ല ഇപ്പോൾ. അതുകൊണ്ടൊക്കെ അമൽ ചെയ്യാം. അതിലും ചിലപ്പോൾ ചില ഹദീസുകളും ചില ഖുർആൻ ഗ്രന്ഥങ്ങളും ആ മഹാന്മാർ കണ്ടിരിക്കും. ഖൈലിയും ഖൗലും പറഞ്ഞ ആളുകൾ അവരടിസ്ഥാന ത്തിൽ നാലാളാണെങ്കിലും ശരി നമസ്കരിക്കാം. അതിന് ഊഹർ നമസ്കാരം എന്ത് ചെയ്യുക, നിസ്കരിക്കൽ സുന്നത്തുമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, അത് പോരാത്തിന് ഊഹർ നമസ്കരിച്ചു കൊണ്ട് എന്ത് ചെയ്യുക, ഓരോ മഹല്ലത്തിലും ആ സംഭവം നടക്കണം. ഓരോ മഹല്ലത്തിലും രണ്ടാളോ വെച്ചെങ്കിലും ഒരു ജമാഅത്ത് നടക്കണം. ആ ജമാഅത്ത് നടക്കുന്നത് എന്ത് ചെയ്യുക, പള്ളിയുടെ ആ മഹല്ലത്തിൻ്റെയും ഉന്നമനത്തിനും ഉപകാരത്തിനും ആ മഹല്ലിലെ ജനങ്ങൾക്കുള്ള കുറ്റങ്ങൾ ഒഴിവാവാനും എല്ലാവരുടെ പേരിലും അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തൊക്കെ ഇറങ്ങാനുമുള്ള ഒരു കാരണമായി തീരുന്നതാണ് എന്ന് പ്രത്യേകമായി എന്ത് ചെയ്യുക, ഓർമ്മപ്പെടുത്തണം, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ റമദാൻ ഷെരീഫ് അതിൻ്റേതായ രൂപത്തിൽ അള്ളാഹു തആല ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഈദ് മുബാറക് എന്നോ റമദാൻ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആസ്വദിക്കേണ്ട വാക്കുകൾ ഉപയോഗിക്കേണ്ട സമയമല്ലേ. അത്തരം വാക്കുകളൊന്നും അതെനിക്ക് പര്യാപ്തമല്ല. ഏത് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. പെരുന്നാൾ നിർബന്ധമാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ റമദാൻ നിർബന്ധമാണ്. റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ എന്ത് ചെയ്യുക, സുന്നത്താൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ എൽബാത്തുകൾപ്പെട്ട അതിനൊക്കെ എന്താ പ്രത്യേക പേരൊക്കെ വെച്ചുകൊണ്ട് കാഫിരികളെ മാതിരി ചെയ്യേണ്ട ഒരു വിഷയമില്ല. റമദാൻ അള്ളാഹു തആല റമദാൻ്റെ എല്ലാ ബർക്കത്തും നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ അതെന്ത് ചെയ്യുക, ഒരു ആഘോഷ വാക്കായിക്കൊണ്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കേണ്ടതല്ല. കാരണം ആ റമദാനെ എടുക്കാൻ, പൂർണ്ണമായും എടുക്കാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. സാധ്യമില്ലാത്ത വിഷയം എന്ത് ചെയ്യുക, അത് ആഘോഷപരമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതൊരു ഭയപ്പെടുത്തുന്ന, നമ്മളെ പേടിപ്പെടുത്തുന്ന, നമുക്ക് കൂലി കിട്ടുന്ന ഒരു വിഷയമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.